കെപിസിസി ട്രഷറർ വി പ്രതാപചന്ദ്രന്റെ മരണവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തി നീതി ലഭ്യമാക്കണമെന്ന ആവശ്യവുമായി പ്രതാപചന്ദ്രന്റെ മക്കൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. കോൺഗ്രസ് നേതാക്കളുടെ മാനസിക പീഡനത്തെ തുടർന്നാണ് പ്രതാപചന്ദ്രൻ മരിച്ചതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരാതി നൽകിയത്. അച്ഛന്റെ മരണവുമായി ബന്ധപ്പെട്ട് മുൻപ് ഡിജിപിക്ക് നൽകിയ പരാതി പിൻവലിച്ചത് കെപിസിസി പ്രസിഡന്റ് കെ സുധാകരന്റെ സമ്മർദ്ദം മൂലമാണെന്ന് പരാതിയിൽ പറയുന്നു. അന്വേഷിച്ച് നടപടി സ്വീകരിക്കുമെന്ന് സുധാകരൻ വാക്ക് നൽകിയെങ്കിലും അത് പാലിക്കാതെ വഞ്ചിച്ചതായി പരാതിയിൽ കുറ്റപ്പെടുത്തി. പ്രതാപചന്ദ്രന്റെ മരണത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നും നീതി ലഭ്യമാക്കണമെന്നുമാണ് പരാതി നൽകിയ മക്കളുടെ ആവശ്യം. പ്രതാപചന്ദ്രൻ മരിച്ചത് അവവാദ പ്രചരണങ്ങളിലുള്ള മനപ്രയാസം കൊണ്ടാണെന്ന കുടുംബത്തിന്റെ പരാതി കോൺഗ്രസ് നേതൃത്വം വേണ്ടത്ര ഗൗരവത്തിൽ എടുത്തില്ലെന്നാണ് ആക്ഷേപം. വ്യാജ പ്രചാരണം നടത്തിയത് കോൺഗ്രസ് പ്രവർത്തകരാണെന്ന് ആരോപണം ഉയർന്നിരുന്നു. കോഴിക്കോട് സ്വദേശികളായ പ്രമോദ്, രമേശൻ എന്നിവർക്കെതിരെ പ്രതാപചന്ദ്രന്റെ മക്കളാണ് ഡിജിപിക്കും പാർട്ടി നേതൃത്വത്തിനും പരാതി നൽകിയത്. ഹൃദയാഘാതത്തെ തുടർന്ന് കഴിഞ്ഞ മാസം 20-ാം തീയതിയാണ് പ്രതാപചന്ദ്രൻ മരിച്ചത്. പരാതിയിൽ പറയുന്നത് കേൾക്കാം. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർക്ക് 2022 ഡിസംബർ 20 മരണപ്പെട്ടു പോയ KPCC ട്രഷറർ വി പ്രതാപചന്ദ്രന്റെ മക്കൾ സമർപ്പിക്കുന്ന ഹർജി. സർ, ഞങ്ങളുടെ സ്നേഹനിധിയ പിതാവ് വി പ്രതാപചന്ദ്രൻ 2022 ഡിസംബർ 20 രാവിലെ മരണപ്പെട്ടു പോയിരുന്നു. അച്ഛൻ്റെ മരണത്തിൽ ഞങ്ങൾക്ക് വലിയ ദുരൂഹത അനുഭവപ്പെടുകയാണ്. കടുത്ത മാനസിക വ്യഥയിലായിരുന്നു അച്ഛൻ. പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു അച്ഛൻ അനുഭവിച്ച ഹൃദയവേദന. അച്ഛൻ്റേത് സ്വാഭാവിക മരണമായില്ലെന്നും മാനസികമായി പീഡിപ്പിച്ച് പൊതുജനമധ്യത്തിൽ അപമാനിച്ച് അങ്ങനെ ഉണ്ടായതായ അഭിമാനക്ഷത കാരണമാണ് അച്ഛനെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടതെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ആയതിനാൽ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി എന്ന നിലയിൽ ഞങ്ങളുടെ പരാതിയിൽ പറയുന്ന വസ്തുതാപരമായ കാര്യങ്ങളെ സംബന്ധിച്ച് അന്വേഷിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. അച്ഛൻ്റെ മരണശേഷം കിടന്നുറങ്ങാൻ പോലും പറ്റാത്ത വേദനയിലാണ് ഞങ്ങൾ കഴിയുന്നത്. ഞങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകരല്ല. ഈ പരാതി ഒരു കുടുംബത്തിൻ്റെ നീതിക്ക് വേണ്ടിയുള്ള അപേക്ഷയാണ്. പരാതിക്ക് ആധാരമായ കാര്യങ്ങൾ സഹിതം ഞങ്ങൾ 2022 ഡിസംബർ 29 സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരുന്നു. എന്നാൽ KPCC പ്രസിഡന്റ് ശ്രീ കെ സുധാകരൻ്റെ അഭ്യർത്ഥന മാനിച്ച് ഞങ്ങൾ പരാതി പിൻവലിക്കുകയായിരുന്നു. ഞങ്ങളുടെ പരാതി അന്വേഷിച്ച് അടിയന്തരമായി നടപടികൾ സ്വീകരിക്കുമെന്ന ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് പരാതി പിൻവലിച്ചത്. എന്നാൽ അത്തരം നടപടികൾ ബോധ്യപ്പെടാത്തത് കാരണം ഞങ്ങൾ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയുടെ അടുക്കൽ നീതിക്ക് വേണ്ടി സമീപിക്കുകയാണ്. പരാതിയുടെ ഉള്ളടക്കം സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയിലുണ്ട്. ആയതിൻ്റെ പകർപ്പ് ഈ പരാതിക്കൊപ്പം ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു.